ഇന്ത്യൻ നിരത്തുകളിലേക്ക് കൂടുതൽ പ്രൗഢിയോടെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഐതിഹാസിക ബൈക്ക് നിർമ്മാതാക്കളായ യസ്ഡി. തിരിച്ചുവരവിൽ മൂന്ന് സെഗ്മെന്റുകളിലേക്കായി മൂന്ന് മോഡലുകളെയാണ് കമ്പനി അണിനിരത്തുന്നത്. യസ്ഡി റോഡ്സ്റ്റാർ, സ്കാംബ്ലർ, അഡ്വഞ്ചർ എന്നീ മൂന്ന് പുതിയ മോട്ടോർ സൈക്കിളുകളാണ് വിപണിയിൽ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ മൂന്ന് മോഡലുകളുടെയും ഫസ്റ്റ് ഇംപ്രഷൻ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മോട്ടോർ സൈക്കിളുകളുടെ ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആദ്യമായി റോഡ്സ്റ്റാറിലേക്ക് വന്നാൽ പഴയ എസ്ഡി റോഡ് കിങ്ങിനോടുള്ള സാമ്യമാണ് മോട്ടോർ സൈക്കിളിന്റെ കാഴ്ചയിലെ ആകർഷണം. ആധുനിക എസ്ഡി നിരയിലെ എൻട്രി ലെവൽ മോഡലാണ് റോഡ്സ്റ്റാർ. മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിൻ പെർഫോമൻസ്, റൈഡിംഗ് ഇംപ്രഷനുകൾ നോക്കുകയാണെങ്കിൽ 334 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ബൈക്കിന് കരുത്തേകുന്നത്. എന്നിരുന്നാലും ടാർഗറ്റ് പ്രേക്ഷകരുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഇത് വ്യത്യസ്തമായി ട്യൂൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 29.3 BHP പവറും 29 NM ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. 6-speed ഗിയർ ബോക്സുമായിട്ടാണ് എഞ്ചിൻ ജോടിയാക്കിയിരിക്കുന്നത്. മണിക്കൂറിൽ 100-110 km വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഈ വേഗതയിൽ അനുഭവപ്പെടുന്ന ചില വൈബ്രേഷനുകൾ ഉണ്ടെങ്കിലും യാത്രയിൽ ഇതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല എന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ എഞ്ചിൻ സവിശേഷതകൾ എസ്ഡി സ്കാംബ്ലറിനും അഡ്വഞ്ചറിനും സമാനമാണ്. മുൻവശത്ത് 135 mm ട്രാവലുള്ള ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ 100 mm ട്രാവലുള്ള ഇരട്ട ഷോക്കുമാണ് സസ്പെൻഷൻ ചുമതലകൾ കൈകാര്യം ചെയ്യുന്നത്. സസ്പെൻഷൻ സജ്ജീകരണം മൃദുവായ വശത്തോ കടുപ്പമുള്ള വശത്തോ അല്ലെന്ന് വേണം പറയാൻ. അതോടൊപ്പം സുരക്ഷയ്ക്കായി മുന്നിൽ 320 mm ഡിസ്കും പിന്നിൽ 240 mm ഡിസ്ക് ബ്രേക്കുമാണ് കമ്പനി നൽകിയിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റായി നിങ്ങൾക്ക് ഡ്യുവൽ ചാനൽ ABSഉം ലഭിക്കും. എന്നിരുന്നാലും മറ്റ് രണ്ട് എസ്ഡി മോട്ടോർ സൈക്കിളുകളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് മാറാവുന്ന ABS മോഡുകൾ ഇതിൽ ലഭ്യമാകില്ല. ഈ പുതിയ മോട്ടോർ സൈക്കിളുകൾക്കായി എസ്ഡി റേഡിയേറ്റർ സജ്ജീകരണവും മാറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ എസ്ഡി റോഡ്സ്റ്റാർ റൈഡ് ചെയ്യുന്നത് ഒരു നല്ല അനുഭവമെന്ന് വേണം പറയാൻ. അത് എസ്ഡി റോഡ് കിങ്ങിന്റെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. എസ്ഡി റോഡ്സ്റ്റാർ 5 കളർ ഓപ്ഷനുകളിലാണ് വിപണിയിൽ ലഭ്യമാകുന്നത്. ഒരാൾക്ക് തിരഞ്ഞെടുക്കാവുന്ന നിറത്തിനനുസരിച്ച് മോട്ടോർ സൈക്കിളിന്റെ വിലയിലും കമ്പനി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രാരംഭ പതിപ്പിന് 1.98 lakh rupees ഉയർന്ന പതിപ്പിന് 2.06 lakh rupees എക്സ്ഷോറൂം വില. ഇനി അഡ്വഞ്ചർ പതിപ്പിലേക്ക് വന്നാൽ ഈ മൂന്ന് ബൈക്കുകളിൽ ഏറ്റവും ശക്തമായ ബൈക്ക് ഇതാണെന്ന് വേണം പറയാൻ. വാഹന വിപണി ഏറെ കാത്തിരുന്നതും ഇതിനുവേണ്ടി തന്നെയായിരുന്നു. ഒരു അഡ്വഞ്ചർ വാഹന പ്രേമിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് മോട്ടോർ സൈക്കിളിന്റെ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നതും. എസ്ഡി അഡ്വഞ്ചർ പതിപ്പിന്റെ എഞ്ചിൻ പെർഫോമൻസും റൈഡിംഗ് ഇംപ്രഷനുകളും പരിശോധിച്ചാൽ നേരായ നിലവിലുള്ള സുഖപ്രദമായ റൈഡിംഗ് പൊസിഷനാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതോടൊപ്പം കംഫർട്ട് വർദ്ധിപ്പിക്കുന്നതിന് നല്ല കുഷ്യൻ സീറ്റുകളും മോട്ടോർ സൈക്കിളിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫുട് പഗുകൾ മധ്യഭാഗത്തായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 334 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് ഈ മോട്ടോർ സൈക്കിളിനും കരുത്തു നൽകുന്നത്. ഈ യൂണിറ്റ് പരമാവധി 29.7 BHP പവറും 29.9 NM ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 6-speed ഗിയർ ബോക്സുമായിട്ടാണ് എഞ്ചിൻ ജോടിയാക്കിയിരിക്കുന്നതും. ഹാൻഡിലിംഗിന്റെ കാര്യത്തിലും എസ്ഡി അഡ്വഞ്ചർ വളരെ നന്നായി തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. സസ്പെൻഷൻ ചുമതലകൾ കൈകാര്യം ചെയ്യുന്നതിനായി മോട്ടോർ സൈക്കിളിന്റെ മുന്നിൽ 200 mm ട്രാവലുള്ള ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ 180 mm ട്രാവലുള്ള അഡ്ജസ്റ്റബിൾ മോണോഷോക്കുമാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഇത് എസ്ഡി അഡ്വഞ്ചറിന് 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകുകയും ചെയ്യുന്നു. മുന്നിൽ 320 mm ഡിസ്കും പിന്നിൽ 240 mm ഡിസ്കും മോട്ടോർ സൈക്കിളിന്റെ ബ്രേക്കിംഗ് കൈകാര്യം ചെയ്യുന്നു. കൂടാതെ ഡ്യുവൽ ചാനൽ ABSഉം ബൈക്കിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. റോഡ്, ഓഫ് റോഡ് ആൻഡ് റെയിൽ എന്നിങ്ങനെ മൂന്ന് സ്വിച്ച് ചെയ്യാവുന്ന ABS മോഡുകളും മോഡലിലുണ്ട്. ഇത് ബ്രേക്കിംഗ് ഒരു വലിയ മാർജിനിൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എസ്ഡി അഡ്വഞ്ചർ നിലവിൽ മൂന്ന് കളർ ഓപ്ഷനുകളിലാണ് വിപണിയിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്രാരംഭ പതിപ്പിന് 2.09 lakh rupees ഉയർന്ന പതിപ്പിന് 2.18 lakh rupees എക്സ്ഷോറൂം വില. ഇനി സ്കാംബ്ലറിലേക്ക് വന്നാൽ എസ്ഡി തിരിച്ചുവരവ് നടത്തിയപ്പോൾ ആദ്യം പുറത്തിറക്കിയ മൂന്ന് മോട്ടോർ സൈക്കിളുകളിൽ ഒന്നാണ് സ്കാംബ്ലർ. സ്കാംബ്ലർ എന്ന മോട്ടോർ സൈക്കിളുകളുടെ വിഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് ബ്രാൻഡ് ഇതിന് പേരും നൽകിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ സ്കാംബ്ലർ മോട്ടോർ സൈക്കിളുകൾക്കും സാധാരണയായി സമാന ഡിസൈൻ ഭാഷ്യമാണ് ഉള്ളത്. ഇവിടെയും കാര്യങ്ങൾ വ്യത്യസ്തമല്ലെന്ന് വേണം പറയാൻ. വാഹനത്തിന്റെ എഞ്ചിൻ പെർഫോമൻസും റൈഡിംഗ് മികവും നോക്കുകയാണെങ്കിൽ 334 cc എഞ്ചിൻ തന്നെയാണ് ഈ മോഡലിനും കരുത്തേകുന്നത്. എസ്ഡി അഡ്വഞ്ചർ, എസ്ഡി റോഡ്സ്റ്റാർ, ജാവ പെരാക് എന്നിവയ്ക്കും തുടിപ്പേകുന്നത് ഇതേ എഞ്ചിൻ തന്നെയാണ്. എന്നിരുന്നാലും മേൽപ്പറഞ്ഞ എല്ലാ ബൈക്കുകളിലും അവയുടെ സ്വഭാവത്തിനും പ്രത്യേക ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ വ്യത്യസ്തമായി എഞ്ചിൻ കമ്പനി ട്യൂൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എസ്ഡി സ്കാംബ്ലറിൽ ഈ യൂണിറ്റ് 28.7 BHP കരുത്തും
28.2 NM ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പവർ ടോർക്ക് കണക്കുകൾ റൈവ് ശ്രേണിയിലാണ് ഉയർന്നു വരുന്നത്. സവാരി ചെയ്യുന്ന ഭൂപ്രദേശത്തെ ആശ്രയിച്ച് ഇത് റൈഡിംഗ് അനുഭവത്തെ വളരെ വ്യക്തമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓൺ റോഡ് പ്രകടനത്തിൽ നിന്ന് ആരംഭിച്ചാൽ മോട്ടോർ സൈക്കിളിന്റെ ലോ എൻഡ് തൃപ്തികരവും മധ്യനിരയിൽ രസകരവുമാണ്. എന്നാൽ ഉയർന്ന എഞ്ചിൻ വേഗതയിൽ അല്പം സമ്മർദ്ദം അനുഭവപ്പെടുന്നു എന്ന് വേണം പറയാൻ. മറുവശത്ത് 6-speed ഗിയർ ബോക്സ് സ്ലേക്ക് ഷിഫ്റ്റിംഗ് ആണ്. മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത് അനായാസരവുമാണ്. ബൈക്കിന്റെ ക്രൂയിസിംഗ് കഴിവുകളും മികച്ചതാണ്. എന്നിരുന്നാലും സ്കാംബ്ലറിലെ റൈഡിംഗ് പൊസിഷൻ ഹൈവേയിൽ യാത്ര ചെയ്യാൻ അത്ര മികച്ചതാവില്ല. പൊസിഷനും പറയാനുള്ളത് ഇതേ കഥയാണ്. കർക്കശമായ ഭാഗത്തേക്കാണ് സസ്പെൻഷൻ സജ്ജീകരിച്ചിരിക്കുന്നത്. ബ്രേക്കിംഗിനായി മുന്നിൽ 320 mm ഡിസ്കും പിന്നിൽ 240 mm ഡിസ്കുമാണ് കമ്പനി നൽകിയിരിക്കുന്നത്. സ്റ്റാൻഡേർഡായി ABSഉം ബൈക്കിലുണ്ട്. 3 ABS മോഡുകളും ST സ്കാംബ്ലറിന്റെ പ്രത്യേകതയാണ്. ഇതിന്റെ പ്രാരംഭ പതിപ്പിന് 2.04 ലക്ഷം രൂപയും ഉയർന്ന പതിപ്പിന് 2.10 ലക്ഷം രൂപയുമാണ് എക്സ്ഷോറൂം വില. ഇന്ത്യൻ വിപണിയിൽ ST സ്കാംബ്ലറിന് നേരിട്ടുള്ള എതിരാളികൾ ഒന്നും തന്നെ ഇല്ലെന്ന് വേണം പറയാൻ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.